ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ജാഗ്വർ ക്ലാസിക് ബ്ലാക്ക് എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. അപ്പോ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ജാഗ്വർ കമ്പനിയുടെ ആഡംബര കാറുകളൊക്കെ നിർമ്മിക്കുന്ന അതേ ജാഗ്വർ കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ക്ലാസിക് ബ്ലാക്ക് എന്ന പെർഫ്യൂം. 1988 ജാഗ്വർ പെർഫ്യൂം മേഖലയിലേക്ക് കടന്നു വരുന്നത്. 2009 ഈ ക്ലാസിക് ബ്ലാക്ക് എന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തത്. ജാഗ്വർ പെർഫ്യൂമുകളിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് ക്ലാസിക് ബ്ലാക്ക്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. ഇത് ജസ്റ്റ് നമുക്കൊന്ന് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കാം. നല്ല ഒരു ബ്ലാക്ക് ബോക്സ് ആണ്. അപ്പൊ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ പെർഫ്യൂം ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പെർഫ്യൂമാണ്. എനിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയൊരു പെർഫ്യൂം ആയിരുന്നു ഇത്. അപ്പോൾ നല്ല ഒരു പ്യുവർ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണിത്. ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റീൽ കളേർഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉണ്ട്. ടോട്ടലി വളരെ സെക്സി ആയിട്ടുള്ള ഒരു ബോട്ടിലാണിത്. പിന്നെ ഈ ടോപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സ്പ്രേ, ഇതാണ് ഇതിൻ്റെ മെക്കാനിസം. അപ്പോൾ നമുക്കിതിൻ്റെ സ്മെല്ല് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലൊരു സിട്രസ് ഓപ്പണിംഗ് ഉണ്ട്, നല്ലൊരു പ്രൊജക്ഷൻ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പെർഫ്യൂം തന്നെയാണ് ഇത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന നോട്ട്സ് ടോപ്പ് നോട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ബിറ്റർ ഓറഞ്ച്, ടാങ്കറിൻ ഓറഞ്ച്, അതേപോലെ ഗ്രീൻ ആപ്പിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ടോപ്പ് നോട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ മിഡിൽ നോട്ടായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കാർഡമോം, നട്ട്മെഗ്, അതേപോലെ ബ്ലാക്ക് ടീ, ഇത്രയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹാർട്ട് നോട്ട്. ദെൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബേസ് നോട്ട് എന്ന് പറഞ്ഞാൽ സിഡാർ വുഡ്, സാൻഡൽ വുഡ്, അതേപോലെ വൈറ്റ് മസ്ക്. പിന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് അതിൻ്റെ ആ ഒരു സിട്രസ് ഓപ്പണിങ് അതിൻ്റെ ആ ഒരു ടോപ്പ് നോട്ട് അങ്ങോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് പിന്നെ നമുക്ക് കിട്ടുന്നത് ആ ഒരു നട്ട്മെഗിൻ്റെയും കാർഡമോമിൻ്റെയും അതേപോലെ ആ ഒരു ബ്ലാക്ക് ടീയുടെ ഒക്കെ ഒരു കോമ്പിനേഷൻ ഓഫ് സ്മെല്ല്, അതിനെ സറൗണ്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മറൈൻ ടച്ച്, അത് വളരെ അട്രാക്റ്റീവ് ആണ്. ഈ പെർഫ്യൂമിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഓറിയൻ്റൽ ഫ്യൂജർ ടൈപ്പ് പെർഫ്യൂമാണ്. ഏത് ഒക്കേഷനിലേക്കും സ്യൂട്ടായിട്ടുള്ള ഒരു പെർഫ്യൂമാണിത്. ഓഫീസ് യൂസിനൊക്കെ പറ്റിയ നല്ലൊരു പെർഫ്യൂമാണിത്. പിന്നെ ഇതിൻ്റെ ലോഞ്ചിവിറ്റിയെ പറ്റി പറയുമ്പോൾ അപ് ടു 6 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മളിത് ഔട്ട്സൈഡാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രാവലിംഗ്, അതേപോലെ സൺലൈറ്റ് ഉള്ള സ്ഥലങ്ങൾ, സമ്മർ ടൈമിലൊക്കെ ഇതിൻ്റെ ലോഞ്ചിവിറ്റി കുറയും. ഒരു 2 to 3 hours വരെ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ. നേരെ മറിച്ച് ഓഫീസ് യൂസ് പോലെയുള്ള യൂസുകളാണെന്നുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. അപ് ടു 6 hours വരെ തന്നെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇത് ഒരു ഇരി ടോയ്ലറ്റ് പെർഫ്യൂമാണ്. ഇത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇത് 100 ml ബോട്ടിലാണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 1700-1800 ആ ഒരു റേഞ്ചാണ് വരിക. പിന്നെ ചില സമയങ്ങളിൽ ഓഫറുകൾ ഉണ്ടാവാറുണ്ട്. 900-1000 ആ ഒരു റേഞ്ചിലൊക്കെ ഇതിൻ്റെ പ്രൈസ് കാണാറുണ്ട്. പിന്നെ ഇതിൻ്റെ ചെറിയ ബോട്ടിൽ അവൈലബിൾ ആണ്. 40 ml ബോട്ടിൽസും അവൈലബിൾ ആണ്. അതിന് അറൌണ്ട് 1300 ആ ഒരു റേഞ്ച് ആണ് വരിക. പിന്നെ ഇതിൻ്റെ ഡിയോഡ്രൻറ്റ് അവൈലബിൾ ആണ്. അതിന് 280-300 ആ ഒരു റേഞ്ചാണ് അതിന് വരിക. അപ്പോൾ അത് പർച്ചേസ് ചെയ്ത് സ്മെല്ലൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് പർച്ചേസ് ചെയ്താൽ മതി. പിന്നെ അപ്പോൾ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കൂടാതെ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റ് ചെയ്യുക. പുതിയൊരു കിഡിലൻ ഐറ്റവുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.